السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു ഖൈറും റാഹത്തുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ആഫത്ത്, ബലാഗ, മുസീബത്ത് ഇടങ്ങേറി നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ 2 വർഷം നമ്മുടെ നാട്ടിൽ വന്ന ശക്തമായിരിക്കുന്ന പ്രളയം, അതിൻ്റെ പ്രയാസങ്ങൾ നമ്മളെല്ലാവരും ഒരുപാട് അനുഭവിച്ചതാണ്. ഈ വർഷവും അതുപോലെ ശക്തമായിരിക്കുന്ന മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് കിട്ടിയിട്ടുമുള്ളത്. കഴിഞ്ഞ 2 വർഷം അനുഭവിച്ച നമ്മളെല്ലാവരും ഈ വർഷവും അതുപോലെ ഉരുൾപൊട്ടൽ വന്നു. അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങൾ, ഈ വർഷത്തെ പ്രത്യേകത നമുക്കറിയാം, കൊറോണയുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രയാസത്തിലാണ്. സാമ്പത്തികമായും ശാരീരികമായും വലിയൊരു പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഓരോ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. നമുക്കറിയാം, കരിപ്പൂർ എയർപോർട്ടിൽ നടന്നിരിക്കുന്ന വിമാന ദുരന്തം, അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവിടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലി അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസം നമ്മളെല്ലാവരും മനസ്സിലും പെടുത്തിയിട്ടാണ് ആ ഒരു ദുരന്തം വന്നത്. അതുപോലെ തന്നെയാണ് ഉരുൾപൊട്ടലുകളും. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരുമ്പം ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മൾക്ക് നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. നമ്മൾക്ക് അള്ളാഹുവിലേക്ക് അടുത്ത് ഓരോ നിസ്കാര ശേഷവും മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന ദിക്റിനെ ധാരാളം നമ്മൾ ചൊല്ലുക, പടച്ച റബ്ബിനോട് ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് മനമുരുകിക്കൊണ്ട് തേടി ആ പാപങ്ങൾ ഇല്ലാതെയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായിരിക്കുന്ന കാർമേഘം കണ്ടാൽ അള്ളാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ ഈ മയക്കൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കണം, ഇതുകൊണ്ടുള്ള റഹ്മത്തിന് ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞ് റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ വീട് സേഫാണ്, എൻ്റെ നാട്, എൻ്റെ നാട്ടിൽ വെള്ളം കയറില്ല, ഞാൻ സുരക്ഷിതനാണ് എന്ന് കരുതി സന്തോഷിക്കുകയല്ല. നമ്മുടെ നാട്ടിൻ്റെ പല മേഖലയിലും ഒരുപാട് പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു വെള്ളം കയറി കയറി വരുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരുപാട് ജനത നമ്മുടെ പരിസര പ്രദേശത്തുണ്ട്. നമുക്കവർക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട സേവനം അവരറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ഞാൻ സുരക്ഷിതനാണെന്ന് കരുതിക്കൊണ്ട് സന്തോഷിക്കുക അല്ല വേണ്ടത്, അവരുടെ ദുഃഖം നമ്മൾ പങ്കാളികളായി അവർക്ക് വേണ്ടി മനമുരുകിക്കൊണ്ട് ദുആ ചെയ്യാം. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ നാട്ടിൽ വന്ന ഏത് പ്രയാസമാണെങ്കിലും ആ പ്രയാസം നീക്കം ചെയ്യണം റബ്ബേ. ഞങ്ങളൊക്കെ ചെയ്തു പോയ പാപങ്ങളുടെ പേരിലാണ് ഈ ശിക്ഷ, ഈ ഒരു ദുരന്തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നതെങ്കിൽ അള്ളാഹുവേ അതൊക്കെ നീ ഇല്ലാതെയാക്കണം റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റബ്ബേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് നീ മാപ്പ് നൽകണം റബ്ബേ. ഞങ്ങളെ മുത്തക്കീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റബ്ബേ. അള്ളാഹുവേ, കരിപ്പൂർ എയർപോർട്ട് നടന്ന വിമാന ദുരന്തം പടച്ച റബ്ബേ, വല്ലാത്തൊരു മാനസികമായ പ്രയാസം ഞങ്ങൾക്ക് എല്ലാവരും മനസ്സിലുമുണ്ടാക്കി. അതിൽ മരണപ്പെട്ടവരെ ഖബർ നീ സ്വർഗമാക്കണം റബ്ബേ. അവർക്ക് ഷഹീദിൻ്റെ കൂലി കൊടുക്കണം റബ്ബേ. അസുഖമായി കിടക്കുന്ന, അപകടത്തിൽ പറ്റി കിടക്കുന്ന ഒരുപാട് ആളുകൾ വല്ലാത്ത പ്രയാസത്തിനാണ് അള്ളാഹുവേ. അവർക്ക് എത്രയും പെട്ടെന്ന് നീ ശിഫ നൽകണം റബ്ബേ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കം ചെയ്യണം റബ്ബേ. അള്ളാഹുവേ, അവർക്ക് വേണ്ടി സേവനം ചെയ്ത ഒരുപാട് പ്രവർത്തകന്മാർ, അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം റബ്ബേ. ഞങ്ങളുടെ നാടിൽ നിന്ന് എല്ലാവിധ ആപത്ത്, ബലാഗ, മുസീബത്ത് ഇടങ്ങേറുകളും നീക്കി റാഹത്തും സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം. അള്ളാഹ്, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റബ്ബേ. ആമീൻ ബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.